ലക്കി ഭാസ്കർ പടം ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. പടം ഞാൻ കണ്ടിട്ടും കുറേ ദിവസമായി. റിവ്യൂ കുറച്ച് ലേറ്റ് ആയിരുന്നില്ലു. പക്ഷെ ഞാൻ പറയാൻ വന്നത് വേറെ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ലക്കി ഭാസ്കറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ആർക്കൊക്കെ ഈ പടം കാണാം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ അതോ ഒ ടി ടിയിൽ വന്നാൽ കണ്ടാൽ മതിയോ. മൂന്നാമത്തത്, എത്ര റേറ്റിംഗ് ഞാൻ കൊടുത്തു. എൻ്റെ പേഴ്സണൽ റേറ്റിംഗ് ഒരു 8.5, ഒരു 9-10 കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഇന്റർവെൽ വരെ ആണെങ്കിൽ ഞാനൊരു 9-9.5 കൊടുക്കട്ടെ. കാരണം ഇന്റർവെൽ വരെ ഭയങ്കര ഫ്ലോ ആയിരുന്നു പടം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആണ്, എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല. ആ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മൊത്തത്തിലെ മ്യൂസിക്കും എല്ലാം ഭയങ്കര ഫ്ലോ തരുന്നു. ഇപ്പം നമ്മൾ KGF എല്ലാം കാണുമ്പോൾ ഒരു ഫ്ലോ ഇല്ലേ, KGF ടൈപ്പ് പടം ഇഷ്ടപ്പെട്ടവർക്കാണെങ്കിൽ ഇത് 100% ഇഷ്ടപ്പെടും. ഏത് ടൈപ്പ് ആൾക്കാർക്ക് ഈ പടം കാണാം, കൊച്ചു കുട്ടികൾ മുതൽ നിങ്ങൾ എത്ര പ്രായമുള്ള ആൾക്കും കാണാം. കാരണം എന്ന് വെച്ചാൽ ഒരു വൾഗർ സീനില്ല, ഒരു വയലൻസ് സീനില്ല, ഒരു സിഗരറ്റ് വരി സീനില്ല, ഒരു വെള്ളടി സീൻ, ലിക്കർ കൺസപ്ഷൻ ഇതൊന്നുമില്ല ആ പടത്തിൽ. പക്ഷെ എന്നാലും അതൊരു പടമാണ്. പിന്നെ ലിപ് മൂവ്മെന്റ് ആദ്യം ദുൽഖർ പറയുമ്പോൾ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ നമുക്കത് ലിപ് സിങ്ക് ആവാത്ത പോലെ തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഫുള്ള് നിങ്ങൾക്ക് പടത്തിൽ ലയിച്ചിട്ട് ലിപ് സിങ്ക് കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി പോകും. സാധാരണ പണ്ടൊക്കെ ഒരു പടം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റണ്ട് സീൻ, ഒരു ഫൈറ്റ്, ഒരു റേപ്പ്, ഒരു ചേസ്, ഒരു പാട്ട്, ആ ഒരു ടൈപ്പ്. അങ്ങനത്തെ ഒന്നുമില്ല. സ്റ്റണ്ട് സീനോ ഫൈറ്റ് സീനോ ഇല്ല, ഒരു ചേസ് സീൻ ഇല്ല, റേപ്പ് സീൻ അതുപോലത്തെ സാധനങ്ങളൊന്നുമില്ല. എന്നാലും ഈ പടത്തിൽ കുറേ രോമാഞ്ചം വരുന്ന കാര്യങ്ങൾ, അത് മ്യൂസിക്കോട് കൂടി, അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കണ്ടാൽ കുറച്ചും കൂടി ബെറ്റർ. കാരണം ആ മ്യൂസിക്കിൻ്റെ ആ പഞ്ചോട് കൂടി കിട്ടണമെങ്കിൽ തിയേറ്ററിൽ പോകും. ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാലും കുഴപ്പമില്ല. ചില പടങ്ങൾ എനിക്ക് തോന്നാറുണ്ട് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമല്ല, നമുക്ക് ഒ ടി ടിയിൽ വന്നിട്ട് കണ്ടാലും കുഴപ്പമില്ല എന്ന് തോന്നാറുണ്ട്. ക്യാഷ് റോൾ ചെയ്തിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ലീഗലാണോ ഇല്ലീഗലാണോ, ഇല്ലീഗലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ക്യാഷ് റോൾ ചെയ്ത് ബുദ്ധിമുട്ടി അവരെ ടെൻഷൻ കണ്ട് അതിൻ്റെ ഫ്ലോപ്പായി മാനസികമായി പിരിമുറുക്കം, നമ്മൾക്കും ആ പിരിമുറുക്കം കിട്ടും. അങ്ങനത്തെ ഒരു എഫക്റ്റ് ഇല്ലേ, അത് ഒരു ട്രാജഡിയിലേക്ക് എത്തുന്നത്. ഇത് അങ്ങനത്തെ ഒരു ട്രാജഡി, എല്ലാം പോസിറ്റീവ് ലൈക്കിൽ, ഒരു പോസിറ്റീവ് വൈബിൽ. അതിൻ്റെ ലക്കി ഭാസ്കർ എന്നുള്ള പടത്തിൻ്റെ പേര് വരാൻ കാരണം തന്നെ അവനൊരു ലക്കിയാണ്. അവൻ്റെ ലക്കിയസ്റ്റ് കൊണ്ടാണ് അത് അങ്ങനെ മുന്നേറി മുന്നേറി ഒരു സക്സസ്സിൽ എത്തുന്ന മനുഷ്യൻ. ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ, അതായത് നിങ്ങൾ കണ്ടിട്ടാണെന്നൊന്ന് പറയേണ്ടത്. അതായത് ഓരോരാൾക്കും ഓരോരോ ഒപ്പീനിയൻ ഉണ്ടാവും, അത് ഓപ്പോസ് ചെയ്യുന്ന ആളുണ്ടാവും, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുണ്ടാവും. എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു രോമാഞ്ചം വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ, രോമാഞ്ചം വരുന്നതിന് പുറമെ നമുക്കൊരു ഹാപ്പിനെസ്, നമുക്കൊരു കുറച്ച് ടെൻഷനിൽ നിന്ന് രണ്ടാമതൊരു ഹാപ്പിനെസ്, കുറച്ച് കുറച്ച് സമയങ്ങളിലെ ടെൻഷനിലല്ലോ, അതിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഓവർ സങ്കടപ്പെടാനോ കരയാനോ ഇല്ലെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് നടന്ന സംഭവം എന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം, നടക്കുമോ നടക്കാതിരിക്കോ. നമുക്ക് ആ ഒരു 3 മണിക്കൂർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരുന്ന് കാണാനുള്ളൊരു സംഭവം ദുൽഖർ ചെയ്തിട്ടുണ്ട്, സംവിധായകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ദുൽഖർ തന്നെയാണ്. അത് മെയിൻ ദുൽഖറിനല്ല, ആദ്യം കാണുന്ന തൊട്ട് അവസാനം വരെ ദുൽഖറിനെ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുക. ആദ്യം തുടങ്ങുന്ന തൊട്ട് കഥ പറയുന്നതും ദുൽഖർ, കഥ പറയുന്ന സ്റ്റൈലൊക്കെ ഒരു മുമ്പ് വന്നിട്ടുണ്ടാകാം, എന്നാലും അതിലൊരു പുതുമയുണ്ട്. ആ ഒരു സ്റ്റൈലിൽ കഥ പറഞ്ഞ് ലാസ്റ്റ് എൻഡ് വരെ ദുൽഖർ കഥ പറഞ്ഞ് എൻഡ് ചെയ്യുന്നതാണ് ആ പടം. മസ്റ്റ് വാച്ച്. ഒരു 8.5 എൻ്റെ പേഴ്സണൽ റേറ്റിംഗ്. ഇന്റർവെൽ വരെ ആണെങ്കിൽ ഒരു 9-9.5 വരെ കൊടുക്കാം. ടോട്ടലി ഒരു 8.5. ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറ. ബൈ.